ഹായ് കേരള പി എസ് സി മോർ ക്വസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം പി എസ് സി പരീക്ഷയിൽ പരീക്ഷാർത്ഥികൾ കാത്തിരിക്കുന്ന എത്ര പഠിച്ചാലും പരീക്ഷാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു സരോജിനി നായിഡു എന്നാൽ ഇന്ത്യയിലെ ആദ്യ മലയാളി വനിതാ ഗവർണർ ആര് ഇന്ത്യയിലെ ആദ്യ മലയാളി വനിതാ ഗവർണർ ആര് എം എസ് ഫാത്തിമ ബിവി ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരായിരുന്നു ടിപ്പു സുൽത്താൻ എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ച ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ച ഭരണാധികാരി ബാബർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ബൽദേവ് സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏറ്റവും വേഗം കൂടിയ സസ്തനി ചീറ്റ എന്നാൽ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി സ്ലോത്ത് സ്ലോത്താണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണൻ വിക്രമാദിത്യ വരകൊണ്ണാണ് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനെയാണ് രണ്ടാം അശോകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു സരോജിനി ആണ് ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ തത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് അമീർ ഖുസ്രു അമീർ ഖുസ്രുവാണ് ഇന്ത്യയുടെ തത്ത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം സ്ഥിതി ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത് നെപ്പോളിയൻ കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗനാക്കി ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ശാന്തസമുദ്രത്തിലെ മൗനാക്കിയാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ റാണി വിക്ടോറിയ റാണിയാണ് ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി മുദ്രണം ചെയ്യപ്പെട്ട വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ ഗാന്ധിജി മഹാത്മാഗാന്ധിജിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ മുദ്ര ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം മരിയാന ട്രഞ്ച് പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ചാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം എന്നാൽ കരയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്നാൽ കരയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ചാവുകടൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ലാല അമർനാഥ് ലാലാ അമർനാഥാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം കപിൽ ദേവ് കപിൽ ആണ് ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നാൽ ലോകത്തിൽ ഏറ്റവും വലിയ ജലം ഉൾക്കൊള്ളുന്ന നദി ലോകത്തിലെ ഏറ്റവും വലിയ ജലം ഉൾക്കൊള്ളുന്ന നദി ആമസോൺ ആമസോൺ ആണ് ഏറ്റവും വലിയ ജലം ഉൾക്കൊള്ളുന്ന നദി മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം മലയാളത്തിലെ ആദ്യ വർത്തമാന വർത്തമാനപത്രം രാജ്യസമാചാരം രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം മലയാളത്തിലെ ആദ്യ ദിനപത്രം മലയാളത്തിലെ ആദ്യ ദിനപത്രം കേരളമിത്രം കേരളമിത്രമാണ് മലയാളത്തിലെ ആദ്യ ദിനപത്രം ഇന്ത്യയുടെ തെക്കേ അറ്റം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹമുള്ള ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം സമുദായാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സമുദായാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് സമുദായ ആചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ രാഷ്ട്രീയ ഭീമാചാര്യൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രീയ ഭീമാചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പട്ടം താണുപിള്ള ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ് ഈജിപ്റ്റാണ് ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്നാൽ ലോകത്തിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ലോകത്തിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ഫ്രാൻസ് ആണ് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ച ലോക്സഭയിലെ പരവതാനിയുടെ നിറം പച്ച നിറമാണ് എന്നാൽ രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പ് ചുവപ്പ് നിറമാണ് രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ഉത്തര ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തി ഉത്തരധ്രുവത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തി റോബർട്ട് പിയറി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ റോബർട്ട് പിയറിയാണ് ഉത്തര ധ്രുവത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തി എന്നാൽ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തി എന്നാൽ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വ്യക്തി റോൾട്ട് ആമുഡ് ബൻ റോൾട്ട് ആമുണ്ട് ബൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആണ് ആദ്യമായി ദക്ഷിണധ്രുവത്തിൽ എത്തിച്ചേർന്നത് കേരളത്തിലെ ആദ്യ ജൂത ആരാധനാലയം സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ ജൂത ആരാധനാലയം സ്ഥാപിതമായത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ ആദ്യ ജൂത ആരാധനാലയം സ്ഥാപിതമായത് കേരളത്തിലെ ഏക ജൂത ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി സിനഗോഗ് കേരളത്തിലെ ഏക ജൂത ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി സിനഗോഗ് പ്രജന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രജന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശങ്കരാചാര്യ എന്നാൽ രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് രണ്ടാം ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കച്ചവട സഞ്ചാരികളുടെ രാജകുമാരൻ കച്ചവട സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാർക്കോ പോളോ മാർക്കോ പോളയാണ് കച്ചവട സഞ്ചാരികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ തീർത്ഥാടകരുടെ രാജകുമാരൻ തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാങ് സാങ് ഹുയാങ് സാങ് ആണ് തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബംഗാൾ വിഭജനം നടപ്പാക്കിയ വൈസ്രോയി ബംഗാൾ വിഭജനം നടപ്പാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പാക്കിയ വൈസ്രോയി എന്നാൽ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിംഗ് പ്രഭു ഹാർഡിംഗ് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹോമി ജഹാംഗീർ ബാബ എച്ച് ജെ ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോമി ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നാൽ ഇന്ത്യൻ അണുപരീക്ഷണത്തിന്റെ ഇന്ത്യൻ അണുപരീക്ഷണത്തിന്റെ ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജാ രാമണ്ണ രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുപരീക്ഷണത്തിൻ്റെയും ഇന്ത്യൻ അണുബോബിൻ്റെയും പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നാൽ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ നദി എന്നാൽ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ നദി ചാലക്കുടി പുഴ ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യം നിറഞ്ഞ നദി കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ റോബർട്ട് ബോയിലാണ് കെമിസ്ട്രിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാവോസിയർ ലാവോസിയറാണ് ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മലയാളത്തിലെ ആദ്യ ശബ്ദ ചരിച്ചിത്രം മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം എന്നാൽ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചരിത്രം വിഗതകുമാരൻ ബക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ബക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് പഞ്ചാബിലാണ് നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ പി എസ് റാവു പി എസ് റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ ഇന്ത്യയുടെ ഉരുക്കുവനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഉരുക്കുവനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കുവനിത എന്നാൽ ലോകത്തിൻ്റെ ഉരുക്കുവനിത ലോകത്തിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ മാർഗറ്റ് താച്ചറാണ് ലോകത്തിലെ ഉരുക്കുവനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ വനനിയമം നിലവിൽ വന്നത് കേരളത്തിൽ വനനിയമം നിലവിൽ വന്ന വർഷം കേരളത്തിൽ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരളത്തിൽ വനനിയമം നിലവിൽ വന്നത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാര്യാണ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്നാൽ ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് ഹെഡ്സ് ഹെഡ്സ് ആണ് ശബ്ദത്തിൻ്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാല ലജുപത്തി റായ് ലാലാ ലജുപത്തി റായ ആണ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് പീയൂഷഗ്രന്ഥി പീയൂഷഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ നായകഗ്രന്ഥി എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ കരൾ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി തത്വചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തത്വചിന്തയുടെ പിതാവ് സോക്രട്ടീസ് സോക്രട്ടീസാണ് തത്വചിന്തയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ആധുനിക തത്വചിന്തയുടെ പിതാവ് ആധുനിക തത്വചിന്തയുടെ പിതാവ് റെനേ ദക്കാർത്തെ റെനേ ദക്കാർത്തെയാണ് ആധുനിക തത്വചിന്തയുടെ പിതാവ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ച് തെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ ആദ്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ആസൂത്രിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ആസൂത്രിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ആസൂത്രിത കലാപം കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കെ പി കേശവ മേനോൻ കെ പി കേശവ മേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിൻ്റെ ദേശീയ മത്സ്യം ഐക്യൂറ ഐക്യൂറയാണ് ഭാരതത്തിൻ്റെ ദേശീയ മത്സ്യം എന്നാൽ ഭാരതത്തിൻ്റെ ദേശീയ ജലജീവി ഭാരതത്തിലെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഗംഗാ ഡോൾഫിനാണ് ഭാരതത്തിൻ്റെ ദേശീയ ജലജീവി വന്ദേ മാതരം രചിച്ചത് വന്ദേ മാതരം രചിച്ചത് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത് എന്നാൽ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദഘോഷ് അരബിന്ദഘോഷാണ് മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈ മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നാൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് മൗലിക ചുമതലകൾ മൗലിക ചുമതലകൾ കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ഭരണഘടനയിൽ നിന്നാണ് സോവിയറ്റ് യൂണിയൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയുടെ മൗലിക ചുമതലകൾ കടം കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ആർമി ചീഫ് ഇന്ത്യയിലെ ആദ്യ ആർമി ചീഫ് രാജേന്ദ്ര സിംഗ്ജി രാജേന്ദ്ര സിംഗ്ജിയാണ് ഇന്ത്യയിലെ ആദ്യ ആർമി ചീഫ് ഇന്ത്യയിലെ ആദ്യ നേവി ചീഫ് ഇന്ത്യയിലെ ആദ്യ നേവി ചീഫ് ആർ ടി കത്താരി ആർ ടി കത്താരിയാണ് ഇന്ത്യയിലെ ആദ്യ നേവി ചീഫ് സർവരാഷ്ട്ര സമിതിയുടെ ആസ്ഥാനം സമിതിയുടെ ആസ്ഥാനം ജനീവ ജനീവയാണ് സമിതിയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ അറേബ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഭാരതരത്ന ജേതാവ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഭാരതരത്ന ജേതാവ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യ വനിതാ ജ്ഞാനപീഠ ജേതാവ് ഇന്ത്യയിലെ ആദ്യ വനിതാ ജ്ഞാനപീഠ ജേതാവ് ആശാ പൂർണ ദേവി ആശാ പൂർണ ദേവിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ജ്ഞാനപീഠ ജേതാവ് ഇന്ത്യയിൽ ആദ്യം പ്രസിഡന്റ് ഭരണത്തിൻ കീഴിലായ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യം പ്രസിഡന്റ് ഭരണത്തിൻ കീഴിലായ സംസ്ഥാനം പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ഇരുപത് പഞ്ചാബാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണത്തിന് കീഴിലായ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യം പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തൊന്ന് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തപ്പെട്ട സംസ്ഥാനം കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ പനംപള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി എന്നാൽ കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യർ ഇക്കണ്ട വാര്യറാണ് കൊച്ചിയിലെ അവസാന പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയത് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ഇ കെ നായനാർ ഇ കെ നായനാരാണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായത് ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായത് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയാണ് ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറഞ്ഞ കാലം കേരള മുഖ്യമന്ത്രിയായത് ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട നായ ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട നായ സ്നപ്പി സ്നപ്പിയാണ് ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട നായ എന്നാൽ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്ന നായ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്ന നായ ലൈക്ക ലൈക്കയാണ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്ന നായ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ജി ശങ്കരക്കുറുപ്പ് എന്നാൽ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് എസ് കെ പറ്റക്കാടാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള നോവലിസ്റ്റ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ കുതിര അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ കുതിരയുടെ പേര് ബ്യൂസി ഫാലസ് ബ്യൂസി ഫാലസ് ആണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ കുതിര എന്നാൽ നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ പ്രസിദ്ധനായ കുതിര നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ പ്രസിദ്ധനായ കുതിര മാരങ്കോ മാരങ്കോയാണ് നെപ്പോളിയൻ്റെ പ്രസിദ്ധനായ കുതിര വെള്ളാനകളുടെ നാടി എന്നറിയപ്പെടുന്നത് വെള്ളാനകളുടെ നാടി എന്നറിയപ്പെടുന്നത് തായ്ലൻഡ് തായ്ലൻഡ് ആണ് വെള്ളാനകളുടെ നാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരം ആനകളുടെ നാടി എന്നറിയപ്പെടുന്നത് ആയിരം ആനകളുടെ നാടി എന്നറിയപ്പെടുന്നത് ലാവോസ് ലാവോസ് ആണ് ആയിരം ആനകളുടെ നാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ റിയൽ എക്സിക്യൂട്ടീവ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡ് ഡാം ഹിരാക്കുഡ് ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹരി ഡാം തെഹരി ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഓസ്മിയമാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം ലിതിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ശുക്രൻ ശുക്രനാണ് ഏറ്റവും ദൈർഘ്യം കൂടിയ ദിനരാത്രങ്ങൾ ഗ്രഹം അന്താരാഷ്ട്ര തപാദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര തപാദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഒൻപത് ഒക്ടോബർ ഒൻപതിനാണ് അന്താരാഷ്ട്ര തപാൽ ദിനമായി ആചരിക്കുന്നത് എന്നാൽ ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് ദേശീയ തപാദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പത്ത് ഒക്ടോബർ പത്തിനാണ് ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത് ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റം ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഉള്ള ആറ്റം ഐസോടോപ്പ് ഐസോട്ടോപ്പാണ് ഓരോ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റം എന്നാൽ ഓരോ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റം എന്നാൽ ഓരോ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റം ഐസോബാർ ആണ് ഓരോ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റം ആദ്യ മിസ് വേൾഡ് സുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി ആദ്യ മിസ് വേൾഡ് സുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി റീത ഫാരിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ റീത ഫാരിയാണ് ആദ്യ മിസ് വേൾഡ് സുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി ആദ്യ മിസ് യൂണിവേഴ്സ് സുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി ആദ്യ മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ ഇന്ത്യക്കാരി സുസ്മിത സൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് സുസ്മിതാ സൻ ആദ്യ മിസ് യൂണിവേഴ്സ് പട്ടം കരസ്ഥമാക്കിയത് ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദു മതത്തിലെ കാൽവിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലെ അക്കിനാസ് എന്നറിയപ്പെടുന്നത് ഹിന്ദുമതത്തിലെ അക്കിനാസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ ശങ്കരാചാര്യാണ് ഹിന്ദുമതത്തിലെ അക്കിനാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ജനറൽ റെജിനാൾഡ് ഡയർ ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് എന്നാൽ ജാലിയൻ വാലാബാഗ് സമയത്തെ പഞ്ചാബ് ഗവർണർ ജാലിയൻ വാലാബാഗ് സമയത്തെ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓഡയർ മൈക്കിൾ ഓഡയറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബ് ഗവർണർ സമാധാന നോബൽ നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ സമാധാന നോബൽ നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ ബട്ട്രാൻ റസൽ ബട്രാൻ റസലാണ് സമാധാന നോബൽ നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ എന്നാൽ സമാധാന നോബൽ നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗാണ് സമാധാനത്തിനുള്ള നോബൽ നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി എം എൻ റോയ് എം എൻ റോയിയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ബി എൻ റാവു ബി എൻ റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് വാനവരമ്പൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് വാനവരമ്പൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് ഉദിയൻ ചേർലാദൻ ഉദിയൻ ചേർലാദനാണ് വാനവരമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചേര രാജാവ് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് നെടും ചേർലാദൻ നെടും ചേർലാദനാണ് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന ചേര രാജാവ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു മാംസത്തിന് പിങ്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മാംസത്തിന് പിങ്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ മയോഗ്ലോബിനാണ് മാംസത്തിന് പിങ്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനാണ് ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഐൻസ്റ്റീൻ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ഐൻസ്റ്റീൻ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വാഹനങ്ങളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വാഹനങ്ങളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ സ്പീഡോമീറ്റർ ആണ് വാഹനങ്ങളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നാൽ വിമാനങ്ങൾ മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം വിമാനങ്ങൾ മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ ടാക്കോമീറ്റർ ആണ് വിമാനങ്ങൾ മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റി ആണ് ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം എന്നാൽ ലിറ്റിൽ ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം മാൻഹട്ടൻ മാൻഹട്ടൻ ആണ് ലിറ്റിൽ ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് മണ്ണിൻ്റെ അമ്ലത്വം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ മണ്ണിൻ്റെ അമ്ലത്വം കൂട്ടാൻ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ അമ്ലത്വം കൂട്ടാൻ ഉപയോഗിക്കുന്നത് അലുമിനിയം സൾഫേറ്റ് അലുമിനിയം സൾഫേറ്റ് ആണ് മണ്ണിൻ്റെ അമ്ലവം കൂട്ടാൻ ഉപയോഗിക്കുന്നത് വെളുത്ത പ്ലേഗി എന്നറിയപ്പെടുന്ന രോഗം വെളുത്ത പ്ലേഗി എന്നറിയപ്പെടുന്നത് ക്ഷയം ക്ഷയമാണ് വെളുത്ത പ്ലേഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ചുവന്ന പ്ലേഗി എന്നറിയപ്പെടുന്നത് ചുവന്ന പ്ലേഗി എന്നറിയപ്പെടുന്നത് വസൂരി പസൂരി രോഗമാണ് ചുവന്ന പ്ലകി എന്ന പേരിൽ അറിയപ്പെടുന്നത് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ ആണ് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ മുലപ്പാൽ ഉൽപ്പാദനം നിർത്താൻ സഹായിക്കുന്നത് മുലപ്പാൽ ഉൽപ്പാദനം നിർത്താൻ സഹായിക്കുന്നത് ഡോപ്പമൈൻ ഡോപ്പമൈൻ എന്ന ഹോർമോണാണ് മുളപ്പാൽ ഉൽപാദനം നിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ഹർഷവർദ്ധൻ ഹർഷവർദ്ധനാണ് ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യയുടെ കറൻസി നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് ദിവാസ് മധ്യപ്രദേശിലെ ദിവാസിലാണ് ഇന്ത്യയുടെ ബാങ്ക് നോട്ട് പ്രസ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ആദ്യ പ്രസിഡന്റ് പാകിസ്ഥാനിലെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ ഇസ്കന്ദർ മിർസ ആയിരുന്നു പാകിസ്ഥാനിലെ ആദ്യ പ്രസിഡന്റ് എന്നാൽ പാകിസ്ഥാനിലെ ആദ്യ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു പാകിസ്ഥാനിലെ ആദ്യ പ്രധാനമന്ത്രി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ട് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജി സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വിവേകാനന്ദൻ വിവേകാനന്ദനാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം കിക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം മെർക്കുറി മെർക്രീയാണ് കിക്ക് സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനം ലിറ്റിൽ സിൽവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനം ഇലകളിൽ നിന്നും ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സസ്യകല ഇലകളിൽ നിന്നും ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സസ്യകല അറിയപ്പെടുന്നത് ഫ്ലോയം ഫ്ലോയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വേരിൽ നിന്നും ജലവും ലവണവും ഇലയിൽ എത്തിക്കുന്ന സസ്യകല വേരിൽ നിന്നും ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന സസ്യകല അറിയപ്പെടുന്നത് സൈലം സൈലം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയ അൾജീരിയയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം നൈജീരിയ നൈജീരിയ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വ്യവസായശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വ്യവസായശാല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വ്യവസായശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ആധുനിക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ആധുനിക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാബ ആമത്തെ ബാബ ആമത്തെ ആണ് ആധുനിക ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മിസോറാം മിസോറമാണ് ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒറീസ ഒറീസയിലെ ചിൽക്കാ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ഊളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ചെയ്യുന്നത് വയനാട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ഹിൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിലെ വെസ്റ്റ് ഹില്ലാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത പഞ്ചായത്ത് വെള്ളനാട് വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്ക് ഓഫീസ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം ഒറ്റപ്പാലമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത താലൂക്ക് ഓഫീസ് കുത്തുബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബുദ്ദീൻ ആയിരുന്നു കുത്തുബ് മിനാർ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ കുത്തുബ് മിനാർ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് കുത്തുബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് ഇൽത്തുമിഷായാണ് കുത്തുബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദം മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദം അറിയപ്പെടുന്നത് അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് എന്നാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദം അറിയപ്പെടുന്നത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴെ ശബ്ദം മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴെ ശബ്ദം ഇൻഫ്രാസോണിക് സൗണ്ട് ഇൻഫ്രാസോണിക് സൗണ്ടാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴനു ശബ്ദം ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ മറയൂരാണ് ചന്ദനമലകളുടെ നാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ മൈസൂർ ആണ് ചന്ദന നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഐ എസ് ആർ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ് ഐ എസ് ആർ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഐ എസ് ആർ ഒയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഐ എസ് ആർ ഒയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ചാന്തിപൂർ ഒഡീഷ ഒഡീഷയിലെ ചാന്തിപൂരാണ് ഐ എസ് ആർ ഒയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്